ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നു. മുഖ്യപ്രതി സഞ്ജയ് റോയ്, കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപ്രവർത്തകർ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് എന്നിവരെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കി. സന്ദീപ് ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുടെ അന്വേഷണവും CBI ഏറ്റെടുത്തു. മുഖ്യപ്രതി സഞ്ജയ് റോയെ ജയിലിലെത്തിയാണ് പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കിയത്. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ഡോക്ടർമാർ, ഒരു സിവിയർ വളണ്ടിയർ എന്നിവരുൾപ്പെടെ മറ്റ് 6 പേർ ടെസ്റ്റിനായി CBI ഓഫീസിലും ഹാജരായി. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധ സംഘമാണ് പോളിഗ്രാഫ് പരിശോധന നടത്തിയത്. സഞ്ജയ് റോയ് സെപ്റ്റംബർ 6 വരെ CBIയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. അർജുകർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ അഴിമതി ആരോപണങ്ങളുടെ അന്വേഷണം CBI ഏറ്റെടുത്തു. അർജുകർ ആശുപത്രിയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കോടതി ഉത്തരവിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം CBIക്ക് കൈമാറിയതായി കൊൽക്കത്ത പോലീസ് അറിയിച്ചു. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷ് ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുടെ അന്വേഷണം വെള്ളിയാഴ്ച കൊൽക്കത്ത ഹൈക്കോടതി CBI ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചത്. അർജുകർ ആശുപത്രിയിലെ ദൃശ്യങ്ങളും സൈബർ ക്രൈം CBIക്ക് കൈമാറി. അതേസമയം ബലാത്സംഗ കൊലയെ പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ ബഹുജനന്മാർ സംഘടിപ്പിക്കും. കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും CBI അന്വേഷണം ഊർജിതമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം അവഗണിച്ചാണ് ആർജിക്കാർ മെഡിക്കൽ കോളേജിലടക്കം ഡോക്ടർമാരുടെ സമരം തുടരുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷ്ണ്യൂസ്.